കുമാർ സച്ചിവസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല B.Ed പ്രവേശനം 2023-24 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരള സർവകലാശാലയുടെ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് KUCT സ്വാശ്രയ B.Ed കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിലുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ തന്നെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും അതുപോലെ തന്നെ മറ്റ് സംവരണ സീറ്റുകളിലേക്കൊക്കെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ആദ്യം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളും ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ കാര്യത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനകത്ത് സ്പോർട്സ് കോട്ട എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. ഐ ഹാവ് റെപ്രസെൻറ്റഡ് എനി സ്പോർട്സ് കോമ്പറ്റീഷൻ എന്നുള്ളത് S കൊടുത്താൽ മാത്രമേ നിങ്ങളെ സ്പോർട്സ് കോട്ടയിലേക്കും പരിഗണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് B.Ed മാത്രം കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതത് കോളേജുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി കോട്ടയെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കോളേജുകളിൽ നേരിട്ടാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുമായിട്ട് അനുബന്ധ രേഖകളുമായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ കമ്മ്യൂണിറ്റി കോട്ട പോകാൻ താല്പര്യമുള്ളത് അതത് കോളേജിൽ നിങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് രജിസ്ട്രേഷനും മറ്റ് കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഓൺലൈനായിട്ടാണ് ഫീസ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആഫ്റ്റർ MCOM ഈ ഒരു B.Ed കോഴ്സ് ചെയ്യാൻ കഴിയുന്നത്. ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിഗ്രിക്ക് ശേഷം B.Ed ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം പാസ്ഔട്ടായ വിദ്യാർത്ഥികൾ, അതായത് 2023 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു B.Ed അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. B.Com സ്റ്റുഡൻസിന് പറ്റത്തില്ല. ബാക്കി എല്ലാ സ്റ്റുഡൻസിനും B.Ed അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ എങ്ങനെയാണോ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തത് അതേ പ്രൊസീജിയർ തന്നെയാണ് B.Ed അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന വീഡിയോസ് ആയിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.